ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്ത് ആണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ തുടർച്ചയായി രണ്ടാമത്തെ ദിവസവും നിഫ്റ്റിയിൽ ഒരു നല്ല ഉയർച്ചയോടു കൂടിയുള്ള ഒരു ക്ലോസിംഗ്. നിഫ്റ്റി 249 പോയിന്റ് ഉയർച്ചയോടു കൂടി 16594 വ്യാപാരം അവസാനിപ്പിച്ചത്. സെൻസെക്സിലും ഇന്ന് നല്ല രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കുകയുണ്ടായി. 817 പോയിന്റ് ഉയർച്ചയോടു കൂടി 55464 ഇന്ന് നിഫ്റ്റി സെൻസെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും 660 പോയിന്റ് ഉയർച്ചയാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. രണ്ട് മൂന്ന് കാരണങ്ങളായിരുന്നു. യു എസ് മാർക്കറ്റിന്റെ വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റം, കമോഡിറ്റി പ്രൈസസിലുണ്ടായിരിക്കുന്ന ക്രൂഡ് അടക്കം ഉണ്ടായിരിക്കുന്ന ക്രൂഡ് പെട്രോൾ അടക്കമുണ്ടായ ക്രൂഡ് അതുപോലെ തന്നെ സിൽവർ ഗോൾഡ് അടക്കമുള്ള കമോഡിറ്റികളുണ്ടായിരുന്ന വില കുറവും, അതായത് ഇന്നലെ ഇന്റർനാഷണൽ മാർക്കറ്റിലുണ്ടായിരുന്ന വില കുറവുമാണ് ഇന്ത്യൻ മാർക്കറ്റിനെയും ഇന്ന് ഗ്യാപ്പ് ഓപ്പണിങ്ങിനെ പ്രേരിപ്പിച്ചത്. അതിനുശേഷം വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് ശേഷം വന്ന യഥാർത്ഥ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഭരിക്കുന്ന പാർട്ടിയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് വന്നതും കൊണ്ടും തീർച്ചയായിട്ടും മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കി. അതിനനുസരിച്ചുള്ള ബയിങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ കൂടുതലായും കണ്ടത്. കൂടുതലായിട്ടുള്ള മാർക്കറ്റ് വിശേഷങ്ങൾ അറിയാൻ മാർക്കറ്റ് അനലൈസിൻ്റെ മാർക്കറ്റ് വിശദമായിട്ട് തന്നെ അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനലുകൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് അറിയാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് ചാനൽ നിങ്ങൾക്കൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. അതോടൊപ്പം ഞങ്ങളോടൊപ്പം ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ലിങ്കുകൾ ഉപയോഗിച്ച് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ മാർക്കറ്റ് അപ്ഡേറ്റ്സിനും സ്വിംഗ് സജഷൻസിനും വേണ്ടിയിട്ട് ഞങ്ങളുടെ മാർക്കറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി മാർക്കറ്റിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റിയിൽ വളരെ ശക്തമായിട്ടുള്ള മൂവ്മെന്റ്, അതായത് ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് അടക്കം എഫ് എം സി ജി സ്റ്റോക്കുകൾ അടക്കമുള്ള സ്റ്റോക്കുകളിൽ ഇന്ന് നല്ല രീതിയിലുള്ളൊരു മൂവ്മെന്റ് ദൃശ്യമായി. കാരണം കമോഡിറ്റി പ്രൈസസിൽ ഉണ്ടായിരിക്കുന്ന വ്യതിയാനം തന്നെയാണ് ബ്രിട്ടാനിയ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ അടക്കം, ടാറ്റ കൺസ്യൂമർ അടക്കമുള്ള സ്റ്റോക്കുകളിൽ ഇന്നൊരു മൂവ്മെന്റിന് സാധ്യമായത്. അതുപോലെ തന്നെ കൊഫോർജ് പോലുള്ള കമ്പനിയിൽ ഇന്ന് നല്ല രീതിയിലുള്ള ഒരു സെല്ലിംഗ് ദൃശ്യമായി. കാരണം പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് വിൽക്കുന്നു എന്നുള്ള വാർത്ത മാർക്കറ്റിൽ പരന്നതിനെ തുടർന്നാണ് ഈ ഒരു കൊഫോർജിൽ ഇന്ന് നല്ലൊരു വിൽപ്പനയ്ക്ക് സാധ്യമായത്. നിഫ്റ്റി സ്റ്റോക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ഐ സി സി ബാങ്ക്, ടാറ്റ മോട്ടോർസ്, ടാറ്റാ സ്റ്റീൽ, റിലയൻസ് ഇൻഡസ്ട്രീസ്, എച്ച് ഡി എഫ് സി ബാങ്ക്, ആക്സിസ് ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇൻഫോസിസ്, ബജാജ് ഫിനാൻസ്, മാരുതി സുസുക്കി ആൻഡ് കൊഡാക് മഹീന്ദ്ര ബാങ്ക് പോലുള്ള സ്റ്റോക്കുകളിൽ നല്ല രീതിയിലുള്ള വിൽപ്പ ഇന്ന് വാങ്ങലുകൾ ദൃശ്യമായി. വേൾഡ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഡോ ജോൺസ് അടക്കമുള്ള അമേരിക്കൻ മാർക്കറ്റുകളിൽ ഇന്ന് ഒരു ചെറിയ തിരുത്തലോടുകൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. യൂറോപ്പിൻ്റെ ഗ്രോത്ത് റേറ്റ് 3.9% നിന്നും 2.5% കുറച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത മാർക്കറ്റിനെ ചെറിയ രീതിയിൽ അലട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഉക്രൈൻ റഷ്യ ടെൻഷനിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്ന വാർ ടോക്കിൽ കാര്യമായിട്ടുള്ള പുരോഗതി ഇല്ലാത്തതും മാർക്കറ്റിനെ നിരാശപ്പെടുത്തി എന്ന് വേണം കരുതാൻ. സോ അത് തുടരുകയാണെങ്കിൽ നാളെ ഇന്ത്യൻ മാർക്കറ്റിലും അതിൻ്റെ ഒരു ചെറിയ ഇഫ്ലക്ഷൻ, ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു ചെറിയ ഇഫക്റ്റ് കാണാൻ സാധിക്കും. ഇന്ന് 16594 ക്ലോസ് ചെയ്തിരിക്കുന്ന നിഫ്റ്റിക്ക് വീണ്ടും ശക്തമായിട്ടുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് 16450 തന്നെയാണ്. ആദ്യമായിട്ട് 16500 എന്ന് പറയുന്ന സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് നിഫ്റ്റി ഹോൾഡ് ചെയ്യാനുള്ള സാധ്യത. അത് കഴിഞ്ഞ് 16400 to 450 ഒരു ശക്തമായിട്ടുള്ള സപ്പോർട്ട് സോണായിട്ട് നിഫ്റ്റിക്ക് വർത്തിക്കും. അതുപോലെ തന്നെ 16750 to 16800 തന്നെയാണ് ശക്തമായിട്ടുള്ള റെസിസ്റ്റൻസ് മേഖലയായിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടുള്ളത്. സോ ഈ ഒരു റേഞ്ചിൽ 16400 to 16800 ഇടയിലുള്ള റേഞ്ചിലാണ് നിഫ്റ്റി ഇപ്പോൾ ക്യാപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ അതുപോലെ തന്നെ ഡെറിവേറ്റീവ് ഡാറ്റയുടെ ബേസിലാണ് ഈ കാര്യങ്ങൾ കാണുന്നത്. സോ 16800 മുകളിലേക്കുള്ള ഒരു യാത്ര മാത്രമാണ് നിഫ്റ്റിയിൽ പുതിയൊരു റാലിക്കുള്ള സാധ്യതകളായിട്ട് കാണുന്നത്. അതുപോലെ 16400 താഴെയുള്ള ഒരു ക്ലോസിംഗ് നിഫ്റ്റിയിൽ ചെറിയ രീതിയിലുള്ള ഒരു ചെറിയ ഷോർട്ട് ടേമിലെങ്കിലും ചെറിയൊരു കറക്ഷൻസിനുള്ള കാരണങ്ങൾ കണ്ടേക്കാം. ഇന്ന് വീക്ക്ലി എക്സ്പയറി ആയിരുന്നു, അതിൻ്റെ ഒരു വൊളറ്റാലിറ്റി മാർക്കറ്റിൽ വലിയ രീതിയിൽ വന്നിരുന്നില്ല. എങ്കിലും ഒരു 16757 പോയിന്റ് വരെ പോയിരുന്ന നിഫ്റ്റിയെ തിരിച്ച് 16594 കറക്ഷനോട് കൂടി തന്നെയാണ് മാർക്കറ്റിൽ അവസാനിച്ചത്. സോ അവസാന നിമിഷത്തുള്ള വൊളറ്റാലിറ്റി മാർക്കറ്റിൽ ആ ഒരു എക്സ്പയറിയുടെ ഭാഗമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 1981 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ഇന്ത്യ ഇന്ന് നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 945 കോടി രൂപയുടെ ബൈങ്ങും ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയതായിട്ട് കാണുന്നു. സോ അവരുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സെല്ലിംഗ് തന്നെ ഒരു ഫിഗർ കുറഞ്ഞതായിട്ടാണ് നമുക്ക് കാണുന്നത്. കാരണം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് 8000 സെല്ലിംഗ്, 8000 കോടിയുടെ മുകളിലായിരുന്നു സെല്ലിംഗ് വന്നുകൊണ്ടിരുന്നത്. സോ അതിൽ നിന്നും കുറഞ്ഞ് 1900 കോടി രൂപയായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട്. ഇന്ന് കെമിക്കൽ സെക്ടർ അടക്കമുള്ള സ്റ്റോക്കുകളിൽ നല്ല രീതിയിലുള്ള മുൻപ് കാണുകയുണ്ടായി. എക്സൈഡ് ഇൻഡസ്ട്രീസ് അവരുടെ സോൾട്ട് എനർജിയുമായിട്ടുള്ള ലിഥിയം അയൺ സെൽ മാനുഫാക്ചറിങ്ങിനുള്ള കോൺട്രാക്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നു. ജിൻഡാൽ സ്റ്റീലിൻ്റെ പ്രൈസ് 5000 രൂപ പെർ മെട്രിക് ടണ്ണിലാണ് ഇന്ന് ഉയർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ സ്പൈസ് ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത
ഇതിന്റെ ചെയർമാനായിരുന്ന അജയ് സിംഗിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും ഡൽഹി കോർട്ട് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നതല്ല. ഫിനാൻഷ്യൽ ഫ്രോഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു പ്രൊട്ടക്ഷൻ ഡൽഹി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഡൽഹി ഹൈക്കോർട്ടിന് ഡൽഹി കോർട്ടിന്റെ ഭാഗത്തു നിന്നും കമ്പനിക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചെയർമാനെ അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഡൽഹി ഹൈക്കോർട്ടിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ്. പി എൻ ബി ഹൗസിംഗിനെ സംബന്ധിച്ചിട്ട് ബോർഡ് പി എൻ ബി ഹൗസിംഗിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് 2500 crore rupees റൈറ്റ് ഷെയർ വഴികൾ റൈറ്റ് ഷെയർ വഴി ഇഷ്യൂ ചെയ്ത് റേസ് ചെയ്യാനുള്ള ഒരു അംഗീകാരം പി എൻ ബി ഹൗസിംഗ് ഫിനാൻസിന്റെ ബോർഡ് കൊടുത്തിരിക്കുന്നു. ഇനി ഇപ്പോൾ വൈകുന്നേരം വന്നിരിക്കുന്ന വാർത്ത സെഞ്ചുറി ടെക്സ്റ്റൈൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. 1000 crore rupees റെക്കോർഡ് സെയിൽസിലേക്ക് കമ്പനി വന്നിരിക്കുന്ന വാർത്ത തീർച്ചയായിട്ടും നാളെ മാർക്കറ്റിൽ സ്വാധീനിക്കാവുന്നത് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് എൽ എൻ ടിയെ സംബന്ധിച്ചായിരുന്നു. എൽ എൻ ടിക്ക് പ്രധാനപ്പെട്ട 3 contracts വന്നിരിക്കുന്നത്. അതിൽ ആദ്യത്തെ കോൺട്രാക്ട് 1000 to 2500 crore rupees വരെയുള്ള ഒരു പ്രൊജക്റ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇ പി സി, അതായത് ഇർക്കോൺ ഇന്റർനാഷണൽ എന്നുള്ള ഒരു ഇ പി സി പ്രൊജക്റ്റും കമ്പനിക്ക് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേയിൽ കിട്ടിയിരിക്കുന്നു എന്നുള്ള വാർത്ത. ഏകദേശം എഫ് എം സി ജി കമ്പനികളായിട്ടുള്ള ഒരു ഗ്ലോബൽ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട കൺസ്ട്രക്ഷൻ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി ഗുജറാത്തിലുള്ള ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺട്രാക്ടും ലാർസൻ ആൻഡ് ട്യൂബ്രോ, അതായത് എൽ എൻ ടിക്ക് കിട്ടിയിരിക്കുന്നു വാർത്തയാണ്. സോ എനിവേ, എൽ എൻ ടിയെ സംബന്ധിച്ചിട്ട് വളരെ നല്ല വാർത്തകൾ. ഓർഡർ ബുക്കുകൾ ഓൾറെഡി വളരെ ഫിൽഡാണ്, എന്നിട്ടും വീണ്ടും ഓർഡറുകൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കമ്പനിയെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് വന്ന വാർത്ത. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ ഓയിൽ അവരുടെ ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോളിയത്തിന് അവരുടെ ഗ്യാസ് വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺട്രാക്ടിൽ എൻ്റർ ചെയ്യുകയുണ്ടായി. ഇതിൻ്റെ ഭാഗമായിട്ട് ഹിന്ദുസ്ഥാൻ ഓയിലിലെ വളരെ നല്ലൊരു മൂവ്മെൻ്റ് ഇന്ന് കാണുകയുണ്ടായി. ഏകദേശം 0.3 metric million standard cubic meter ഗ്യാസ് ആണ് ഒരു ദിവസം സെല് ചെയ്യാനുള്ള ഉത്തരവ് അല്ലെങ്കിൽ കോൺട്രാക്റ്റിലേക്ക് വന്നിരിക്കുന്നത്. നാച്ചുറൽ ഗ്യാസ് അത് B80 block നിന്നാണ്, വെസ്റ്റേൺ ഓഫ്ഷോറിലുള്ള B80 block നിന്നാണ് കമ്പനി ഇത് ഗുജറാത്ത് സ്റ്റേറ്റിന് സെല് ചെയ്യാൻ പോകുന്നത്. സോ ഇത് ഒരു 8 March ഈ ഒരു കോൺട്രാക്റ്റിലേക്ക് സൈൻ ചെയ്തതെന്നാണ് അറിയാൻ സാധിച്ചത്. സോ ഇത് കമ്പനിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അത് ആ ഒരു റിഫ്ലക്ഷനാണ് ഇന്ന് സ്റ്റോക്ക് പ്രൈസിൽ കാര്യമായത് കണ്ടത്. അതുപോലെ തന്നെ ദ്വാരകേ ഷുഗർ EM Emerging Market സ്മോൾ ക്യാപ് ഫണ്ട് അവരുടെ 1,600,000 shares, അതായത് 0.85% സ്റ്റേക്ക് 116.04 rupees വാങ്ങിയതായിട്ടൊരു ബൾക്ക് ഡീൽ ഡാറ്റ കാണുന്നു. അതുപോലെ മൾട്ടി കമോഡിറ്റീസ് എക്സ്ചേഞ്ച് സ്മോൾ ക്യാപ് വേൾഡ് ഫണ്ട് ഏകദേശം 3,06,000 shares അവരിന്ന് 1,249 rupees പ്രകാരം വിറ്റതായിട്ട് കാണിക്കുന്നത്. ഇനി ഈ ഒരു അവസരത്തിലും ചില ബൾക്ക് ഡാറ്റകൾ കാണിക്കുന്നത് ചമ്പൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ പ്രൊമോട്ടേഴ്സ് ഏകദേശം 80,000 shares March 7-8 ഇടയിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതായിട്ട് കാണുന്നു. മഹാരാഷ്ട്ര സ്റ്റീംലെസ് അവരുടെ പ്രൊമോട്ടർ ഏകദേശം 2,18,000 shares March 7-8 വാങ്ങിയതായിട്ട് കാണുന്നു. ഉഷാ മാർട്ടിൻ അവരുടെ പ്രൊമോട്ടേഴ്സ് ഏകദേശം 400,000 shares March 8 വിൽറ്റതായിട്ട് കാണുന്നു. വൈഭവ് ഗ്ലോബൽ അവരുടെ പ്രൊമോട്ടർ ഏകദേശം 2,000 shares വാങ്ങിയതായിട്ട് കാണുന്നു. അപാർ ഇൻഡസ്ട്രീസ് പ്രൊമോട്ടേഴ്സ് അതുപോലെ തന്നെ ചൈതന്യ ആൻഡ് ചൈതന്യ ദേശായി ഏകദേശം 6,387 shares March 8 വാങ്ങിയതായിട്ട് കാണുന്നത്. ബജാജ് ഓട്ടോയുടെ പ്രൊമോട്ടർ മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ് അവർ 10,000 shares March 7 വാങ്ങിയതായിട്ട് കാണുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നിരിക്കുന്നത് ഗുഫിക് ബയോസയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇവർ ഓസ്ട്രേലിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഓസ്ട്രേലിയയിലുള്ള പെർത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുമായിട്ട് ഒരു സെൽവെക്സ് പ്ലേ ബയോടെക്നോളജി കമ്പനിയുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ വന്നിരിക്കുന്നു. അവർ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് സോൾവെക്സ് ക്യാൻസർ ഇമ്മ്യൂണോ തെറാപ്പി ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കരാറിലാണ് അവർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കമ്പനിയെ സംബന്ധിച്ചിട്ട് വളരെയേറെ മൈൽ സ്റ്റോൺ ആയിട്ടാണ് കമ്പനി ചിത്രീകരിച്ചിരിക്കുന്നത്. അതുമായിട്ട് സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിൽ എക്സ്ചേഞ്ചിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന റിപ്പോർട്ടിലാണ് ഇത് കാണിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന IDFC Limited വന്നിരിക്കുന്നതാണ്. IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ മെർജർ അടുത്ത് തന്നെ ഉണ്ടാകും എന്നുള്ള വാർത്തകളാണ് ആദ്യമായിട്ട് വരുന്നത്. IDFC ഒരു ഹോൾഡിംഗ് കമ്പനിയാണ്. IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ അടക്കം ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്ന ഒരു ഹോൾഡിംഗ് കമ്പനിയാണ് IDFC ലിമിറ്റഡ് എന്ന് പറയുന്നത്. സോ IDFC ലിമിറ്റഡിൻ്റെ മറ്റൊരു സബ്സിഡിയായിട്ടുള്ള IDFC AMC ഇന്ന് മ്യൂച്വൽ ഫണ്ട് ബിസിനസ്സുകൾ കൈകാര്യം ചെയ്യുന്ന IDFC AMC വിൽക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ആ ഒരു വിൽക്കലിൻ്റെ ശേഷമാണ് IDFC ഫസ്റ്റ് ബാങ്കുമായിട്ടുള്ള മെർജർ നടക്കാനുള്ള സാധ്യത എന്നാണ് കാണുന്നത്. സോ IDFC AMC എന്ന് പറയുന്ന കമ്പനി അവരുടെ മ്യൂച്വൽ ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണ്, സബ്സിഡിയറി കമ്പനിയാണ്. ഇതിൻ്റെ 100% ഷെയറുകളും IDFC ലിമിറ്റഡ് ആണ് ഹോൾഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇന്നത്തെ വാല്യുവേഷൻ ഏകദേശം 7,000 crore rupees പറയുന്നത്. പക്ഷേ അത് 8,000 to 10,000 അതിൻ്റെ മതിപ്പ് വാല്യൂ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സോ ഈ ഒരു കമ്പനി വിൽക്കുന്നതോടുകൂടി 8,000 to 10,000
കോടി രൂപ ഈ ഒരു IFC ലിമിറ്റഡിന്റെ ഹോൾഡിംഗ് കമ്പനിയിലേക്ക് വരികയുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ കമ്പനിയുടെ ഒരു വാല്യൂ അൺലോക്കിംഗ് നടക്കും എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ IDFC ഫസ്റ്റ് ബാങ്കിൽ ഏകദേശം 36.5% ഹോൾഡിംഗ്സ് ഉണ്ട്. അതിന്റെ മാർക്കറ്റ് വാല്യൂ ആയിട്ട് കാണുന്നത് ഏകദേശം 9,500 കോടി രൂപയാണ്. സോ IDFC ലിമിറ്റഡ് എന്ന് പറയുന്ന ഹോൾഡിംഗ് കമ്പനിയിൽ ഈ ഒരു സെയിൽ AMCയുടെ സെയിൽസ് വഴിയും അതുപോലെ തന്നെ IDFC ഫസ്റ്റ് ബാങ്കിന്റെ ഇന്നത്തെ വാല്യൂ മാർക്കറ്റ് വാല്യൂ അനുസരിച്ചിട്ടുള്ള ഒരു ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനേക്കാൾ കൂടുതൽ വാല്യൂ IDFC ലിമിറ്റഡിനുണ്ടാകും എന്നുള്ളതാണ്. ഷെയറിന്റെ വാല്യൂ അവർ കാൽക്കുലേറ്റ് ചെയ്ത പ്രകാരം ഇന്ന് മാർക്കറ്റ് വാല്യൂ ആയിട്ട് 55-60 ഇടയിലാണ് IDFC ലിമിറ്റഡിന്റെ ഷെയറുകൾ ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു സെയിൽസും ഈ ഒരു എമൗണ്ടുകളൊക്കെ ഈ കമ്പനിയിൽ വന്നു ചേരുകയാണെങ്കിൽ ഒരു ഹോൾഡിംഗ് കമ്പനി എന്ന നിലയിൽ ഈ ഷെയറിന്റെ വാല്യൂ മിനിമം ഫെയർ വാല്യൂ എന്ന് പറയുന്നത് 100 രൂപയ്ക്ക് മുകളിലേക്ക് പോകും എന്നാണ് ഈ റിപ്പോർട്ട് പ്രകാരം സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കമ്പനി ഇപ്പോൾ കറന്റ് പ്രൈസിൽ വളരെ ഡിസ്കൗണ്ടഡ് പ്രൈസിലാണ് ഇത് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. സോ കാലക്രമേണത്തിൽ ഇതിന്റെ ഫെയർ വാല്യൂയിലേക്ക് ഈ ഷെയർ വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് റിപ്പോർട്ടിന്റെ കൺക്ലൂഷൻ ആയിട്ട് കാണുന്നത്. സോ നമുക്ക് കുറച്ച് പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചാണെങ്കിൽ ഈ ഒരു IDFC ലിമിറ്റഡ് എന്ന് പറയുന്ന ഹോൾഡിംഗ് കമ്പനിയിൽ ചെറിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന സെയിലും അതുപോലെ തന്നെ മെർജറുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പുറത്തു തരുന്ന സമയത്ത് നമ്മൾ 100 രൂപയോ 120 രൂപയൊക്കെ മുകളിലേക്ക് ഫെയർ വാല്യൂ പറയുന്നുണ്ടെങ്കിലും മോശമില്ലാത്ത ഒരു റിട്ടേൺ ഈ ഒരു ഓഹരിയിൽ വരാനുള്ള സാധ്യതകളാണ് ഈ റിപ്പോർട്ട് പ്രകാരം കാണിത്തെളിയുന്നത്. ഓക്കെ, ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ മാർക്കറ്റിൽ പ്രധാനമായിട്ട് സംഭവിച്ചത്. അപ്പോൾ നാളെ മറ്റൊരു വാർത്തയുമായിട്ട് വരാം. പക്ഷേ നാളെ വീണ്ടും വീക്കെൻഡാണ്. ഓർമ്മിക്കുക, മാർക്കറ്റ് റഷ്യ ഉക്രൈൻ ടെൻഷൻ തീർന്നിട്ടില്ല. അവിടെ വന്നിരിക്കുന്ന സൈനിക തലത്തിലുണ്ടായിരിക്കുന്ന ചർച്ചകൾ പൊളിറ്റിക്കൽ പരമായിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ് വന്നിട്ടില്ല എന്ന് വേണം കരുതാൻ. സോ വീണ്ടും നമ്മൾ അനിശ്ചിതത്തോടുകൂടിയാണ് ഒരു വീക്കെൻഡിലേക്ക് പോകുന്നത്. വെടിനിർത്തൽ കരാറുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളിൽ ചെറിയൊരു പുരോഗതി ഉണ്ടെങ്കിലും മേജറായിട്ടുള്ള യുദ്ധം നിർത്താനുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും തന്നെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ വന്നിട്ടില്ല. സോ അൺസർട്ടൺ ആയിട്ടുള്ള ഒരു വീക്കെൻഡിലേക്ക് പോകുമ്പോൾ പൊസിഷൻ അൺവൈൻഡിങ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ എത്ര തന്നെ പോസിറ്റീവ് മൊമെന്റിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും അവസാന നിമിഷങ്ങളിൽ ചെറിയൊരു സെൽ ഓഫിനുള്ള റാലി അല്ലെങ്കിൽ സെൽ ഓഫിനുള്ള സാധ്യതകൾ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലും പ്രത്യേകിച്ചും എക്സ്പെക്ട് ചെയ്യുന്നു. രണ്ട് ദിവസത്തെ ഒരു റാലിക്ക് ശേഷം ചിലപ്പോൾ ഒരു ചെറിയ പൊസിഷൻ ഓഫ് ലോഡിങ് കണ്ടേക്കാം. അത് അവസാന മണിക്കൂറുകളിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നാളെയും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. ഇന്ത്യ ഏതായാലും US മാർക്കറ്റ് ഒരു നെഗറ്റീവ് ടെറിട്ടറിയിൽ ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇഫക്റ്റ് കൂടി ഇന്ത്യൻ മാർക്കറ്റിൽ നാളെ കാണാനുണ്ടാവും. അല്ല, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഈ ഒരു കാര്യങ്ങളാണ് അല്ലെങ്കിൽ BJP ഭരണ തുടർച്ച പല സംസ്ഥാനങ്ങളിലുമാണ് ഇന്ത്യൻ മാർക്കറ്റിലെ ഇൻവെസ്റ്റേഴ്സിന് ആവേശം പകരുന്നതെങ്കിൽ റാലി കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. പക്ഷേ 16,800 എന്ന് പറയുന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് തന്നെയാണ്. അത് കഴിഞ്ഞതിന് മുകളിലേക്ക് വരികയാണെങ്കിൽ മാത്രമേ നമുക്കൊരു പോസിറ്റീവ് ബയസിൽ ക്ലോസ് ചെയ്തു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. 16,400 ശക്തമായിട്ടുള്ള സപ്പോർട്ട് ലെവലാണ്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു സ്ലഗിഷ്നെസ് നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യണം. സോ എനിവേ, എക്സ്പയറിക്ക് ശേഷം പുതിയ പൊസിഷൻ ബിൽഡപ്പ് ആണ് വീക്ക്ലി ബേസിൽ നാളെ വരാൻ പോകുന്നത്. സോ എനിവേ, US മാർക്കറ്റിന്റെ ക്ലോസിംഗ് അത്രമാത്രം ശുഭകരമല്ല. ഇനി US നിന്നുള്ള വാർത്തകൾ, യുക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളോ മറ്റു കാര്യങ്ങളോ പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു ട്രിഗർ തന്നെയായിരിക്കും. സോ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് സെഷൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ വീക്കെൻഡാണ്, അവസാന മണിക്കൂറുള്ള വോളറ്റാലിറ്റി അഡ്ജസ്റ്റ് ചെയ്യുക, സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഒന്നുകൂടി ഓർമ്മിക്കുന്നു, ഞങ്ങളോടൊപ്പം ഡിമാറ്റ് അക്കൗണ്ടുകൾ തുറക്കാൻ താല്പര്യമുള്ള ഡിസ്ക്രിപ്ഷനിലെ ലിങ്കുകൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഞങ്ങളുടെ മാർക്കറ്റ് അപ്ഡേറ്റ്സിനും റെഗുലർ സ്വിംഗ് സജഷൻസിനുമായിട്ട് ഞങ്ങളുടെ സ്വിംഗ് ഈസ് കിങ് എന്ന് പറയുന്ന ഓപ്ഷൻസ് മാർക്കറ്റ് ആപ്പിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു. താങ്ക്.